നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട വിഷുവാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നിറയ്ക്കുന്ന വിഷു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ദിവസം. അതിനാൽ തന്നെ നാളെ ചില ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിഷുക്കണി. വിഷുക്കണി എപ്രകാരം ഒരുക്കണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുന്നത് ശുഭകരമായി തീരും. എന്നാൽ വിഷുക്കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട്. ചില നക്ഷത്രക്കാരായ സ്ത്രീകൾ പ്രത്യേകിച്ചും വിഷുക്കണി ഒരുക്കുന്നത് അതീവ ശുഭകരമാണ്. സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്കും ഒരുക്കാം. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ ഒരുക്കുന്നതിലൂടെ ആ വീടുകളിൽ ഇരട്ടി സൗഭാഗ്യം തന്നെ വന്നു ചേരും. മറ്റുള്ളവർ ഒരുക്കുന്നത് ശുഭകരമല്ല എന്നല്ല പറഞ്ഞത്. ഈ നക്ഷത്രക്കാർ ഒരുക്കുകയാണ് എങ്കിൽ അല്പം കൂടി നേട്ടങ്ങൾ വന്നു ചേരും എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ചില വ്യക്തികൾ ഒരുക്കുന്നതും ദോഷകരമായി തീരും. ആ വീടുകളിൽ ദാരിദ്ര്യവും മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ആ വ്യക്തികൾ ആരെല്ലാമാണ് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ആ നക്ഷത്രക്കാരെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർ കണിയൊരുക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. തൃക്കേട നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ കണിയൊരുക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വിശേഷാൽ ഫലങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എന്തൊരു കാര്യവും പതിൻ മടങ്ങായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ കണിയൊരുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇവർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ കണിയൊരുക്കുന്നതും അതീവ ശുഭകരമാണ്. ഉയർച്ച നേടിത്തരും, ഉന്നതി നേടിത്തരും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അതിനാൽ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും വീടുകളിലുണ്ട് എങ്കിൽ ഈ ഒരു കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ ഇന്നേ ദിവസം കണിയൊരുക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കണിയൊരുക്കുമ്പോൾ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സഹായകരമാണ് ഇവർ കണിയൊരുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. കീർത്തി ലഭിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും ധനപരമായ ഉയർച്ചയ്ക്കും എന്ത് കാര്യവും പതിൻ മടങ്ങായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമാണ് കാർത്തിക നക്ഷത്രക്കാർ കണിയൊരുക്കുന്നത്. അതേപോലെ രോഹിണി നക്ഷത്രക്കാർ കണിയൊരുക്കുന്നതും ശുഭകരമാണ്. ഉയർച്ച, നേട്ടങ്ങൾ, സൗഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിനും എന്തൊരു കാര്യവും പതിൻ മടങ്ങായി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമാണ് ഇവർ കണിയൊരുക്കുന്നത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക. അതിനാൽ ഇവർ വീടുകളിലുണ്ട് എങ്കിൽ കണിയൊരുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ കണിയൊരുക്കുന്നത് ഏറ്റവും ശുഭകരമാണ്, സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും ധനപരമായ നേട്ടങ്ങൾ പതിൻ മടങ്ങായി വന്നു ചേരുന്നതിനും സഹായകരമാണ് ഇവർ കണിയൊരുക്കുന്നത്. ഉടനെ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ കണിയൊരുക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ വന്നു ചേരാം. എവിടെയും സന്തോഷം വന്നു ചേരുന്നതിന് സഹായകരമാണ് ഇവർ കണി കാണുന്നതും അതേപോലെ തന്നെ ഇവർ കണിയൊരുക്കുന്നതും എന്ന കാര്യം ഓർക്കുക. ഇവർ ഒരുക്കിയ കണി കാണുന്നതിലൂടെ ആ സൗഭാഗ്യം ആ വീട്ടിലെ ഓരോ അംഗങ്ങളെയും തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തിരുവോണ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ കണിയൊരുക്കുന്നതും അതീവ ശുഭകരമാണ്. സൗഭാഗ്യങ്ങൾ തേടിയെത്തും, സമ്പൽ സമൃദ്ധി വന്നു ചേരും. കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും കലഹങ്ങൾ ഒഴിയുകയും
ഏതൊരു കാര്യവും പതിന്മടങ്ങായി തന്നെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ കണിയൊരുക്കുന്നത്. അതിനാൽ വീടുകളിൽ ഇവരുണ്ട് എങ്കിൽ ഇന്ന് കണിയൊരുക്കുന്നത് സർവ ഈശ്വരപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ കണിയൊരുക്കുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ആരോഗ്യം വർദ്ധിക്കും, മനസമാധാനം വർദ്ധിക്കും, കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് ഇവർ ഒരുക്കിയ കണി നാം കാണുന്നത്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമാണ് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ ഇന്നേ ദിവസം കണി ഒരുക്കുന്നതും ആ കണി നാം കാണുന്നതും. ഇങ്ങനെ കാണുന്നതിലൂടെ ആ വീടുകളിൽ ഭാഗ്യവും നേട്ടവും വർദ്ധിക്കും. ആ വീട്ടിലെ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയും സൗഭാഗ്യങ്ങൾ പതിന്മടങ്ങായി തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനും ധനപരമായ നേട്ടങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമാണ് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ കണിയൊരുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇവർ കണിയൊരുക്കുന്നതിലൂടെ ആ വീടുകളിൽ സൗഭാഗ്യവും നേട്ടങ്ങളും പതിന്മടങ്ങായി തന്നെ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവർ കണി ഒരുക്കുന്നതും ഇവർ ഒരുക്കിയ കണി കാണുന്നതും അതീവ ശുഭകരമാണ്. ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ധനപരമായ ഉയർച്ച നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും കാര്യങ്ങൾ അനുകൂലമാവുകയും പതിന്മടങ്ങായി തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും സഹായകരമാണ് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിൽ കണിയൊരുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഉയർച്ചകൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. ആര് കണിയൊരുക്കിയാലും ശുഭകരം തന്നെയാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർ കണിയൊരുക്കുകയാണ് എങ്കിൽ അല്പം കൂടി നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനായിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഈ പറയുന്ന വ്യക്തികൾ ഒരിക്കലും കണിയൊരുക്കുവാൻ പാടുള്ളതല്ല. അത് ആ വീടുകൾക്ക് ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തെ വ്യക്തികൾ മാസമുറിയുള്ള സ്ത്രീകളാകുന്നു. ഇത്തരം സ്ത്രീകൾ തീർച്ചയായും കണിയൊരുക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം ആദ്യമേ ഓർക്കുക. ഇവർ തീർച്ചയായും കണിയൊരുക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വ്യക്തികൾ പുലയുള്ളവരാണ്. പുലപാലായ്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും കണിയൊരുക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ പുലപാലായ്മയുള്ള വ്യക്തികൾ തീർച്ചയായും കണിയൊരുക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചില വ്യക്തികൾ കുളിക്കാതെ കണിയൊരുക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലും കണിയൊരുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പാടില്ല എന്ന് നിസ്സംശയം പറയാം. കുളിക്കാതെ ഒരു കാരണവശാലും കണിയൊരുക്കുവാൻ പാടുള്ളതല്ല. കണിയൊരുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കുളിച്ചതിന് ശേഷം കണിയൊരുക്കുന്നത് വളരെ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദുഷ്ചിന്തകളോടെ ഒരിക്കലും നിങ്ങൾ കണിയൊരുക്കുവാൻ പാടുള്ളതല്ല. കണിയൊരുക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയും ഭഗവാനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് കണിയൊരുക്കുന്നതും അതീവ ശുഭകരമാണ്. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ആർത്തവമുള്ള സ്ത്രീകളാണ് എങ്കിൽ 7 ദിവസം കഴിഞ്ഞു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണിയൊരുക്കാം. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കണിയൊരുക്കുന്നതായ അവസരത്തിൽ ഞാൻ ഈ പറയുന്ന നാമങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് കണിയൊരുക്കുന്നത് ശുഭകരമാണ്.
നാമങ്ങൾ ഇപ്രകാരമാണ്: ഓം നമോ നാരായണായ, ഈ നാമം ജപിക്കുക. ഹരേ രാമ ഹരേ രാമ എന്ന് ജപിച്ചുകൊണ്ടും കണിയൊരുക്കുന്നത് ശുഭകരമാണ്. ഓം മഹാലക്ഷ്മി ദേവിയെ നമഃ എന്ന് ജപിച്ചുകൊണ്ട് കണിയൊരുക്കുന്നതും ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും കുളിച്ച് ശുദ്ധിയോടെ തന്നെ കണിയൊരുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ വിളക്ക്